Hi dear students, this video is the differential equations in the chapter. The exercise is exercise 9.1 solutions. We discuss the differential equation order of degree. We will discuss the question. But d raised to 4y dx raised to 4 plus sin y triple dash that is equal to 0. அப்ப இவர நோக்கிப்பட ஹையஸ்ட் ஆர்டர் എന്ന് പറയുന്നത് அது நோக்கிப்பட എന്താണ് அது 4th ஆர்டர் ആണ് ല്ലേ சோ 4th ஆர்டர் டெரிவேட்டிவ் நமக்கு இவர காணാനായിട്ട് പറ്റുന്നുണ്ട് அதുകൊണ്ട് നമുക്ക് പറയാം ഓർഡർ എന്ന് പറയുന്നത് 4 ആണ് എന്ന് പറയാം ഇനി നമ്മൾ ഇവിടെ ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതുമ്പോൾ നോക്കാം നമ്മൾ ഡിഗ്രി എഴുതുമ്പോൾ ഇവിടെ സൈനിന്റെ അകത്ത് നമുക്ക് y ട്രിപ്പിൾ ഡാഷ് എന്ന് കാണാനുണ്ട് എന്ന് പറഞ്ഞ ഒരു ട്രിഗണോമെട്രിക് റേഷ്യോയുടെ അകത്ത് നമുക്ക് ഡെറിവേറ്റീവ് കാണുന്നുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡിഗ്രി പറയാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് എന്നാണ് പറയുക അതുകൊണ്ട് ഈ കേസിൽ നമുക്ക് പറയേണ്ടി വരും ഡിഗ്രി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റിന് ഓർഡർ 4 എന്നും ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് എന്നുമാണ് നമുക്ക് കിട്ടുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ തന്നിരിക്കുന്നത് വൈ ഡാഷ് പ്ലസ് 5y ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നാണ് അപ്പോൾ വൈ ഡാഷ് എന്ന് പറയുന്നത് നോക്കിയപ്പോൾ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് അല്ലേ അതുകൊണ്ട് നമുക്ക് ഓർഡർ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് 1 ആണ് എന്ന് പറയാം ഇനി നോക്കുക ഇവിടെ വൈ ഡാഷ് മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ പവർ എന്തോ അതിനെയാണ് ഡിഗ്രി എന്ന് പറയേണ്ടി വരിക അപ്പോൾ ഇവിടെ അങ്ങനെ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് അറിയാം ടു ദ പവർ 1 ആയിരിക്കും ഇവിടെ ഉണ്ടാവുക സോ നമ്മൾ റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് വേണമെങ്കിൽ എഴുതാം വൈ ഡാഷ് ടു ദ പവർ 1 പ്ലസ് 5y ദാറ്റ് ഈസ് ഈക്വൽ 0 എന്ന് എഴുതാം അപ്പോൾ അങ്ങനെ വരുന്ന ഹയസ്റ്റ് ഡെറിവേറ്റീവ് ടേമിൻ്റെ പവറിനെയാണ് നമ്മൾ ഡിഗ്രി എന്ന് വിളിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഡിഗ്രി എന്ന് പറയുന്നതും 1 എന്ന് തന്നെയാണ് കിട്ടുക അപ്പോൾ നോക്കി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓർഡർ 1 ഡിഗ്രി 1 എന്നുമാണ് ഇവിടെ വന്നിരിക്കുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഡി എസ് ബൈ ഡി ടി ടു ദ പവർ 4 പ്ലസ് 3 എസ് ഡി സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയർ എന്നാണ് അപ്പോൾ ഇവിടെ രണ്ട് ഡെറിവേറ്റീവ്സിൻ്റെ ടേംസ് ഉണ്ട് അല്ലേ അപ്പോൾ നോക്കി ഇവിടെ 1 ഡി എസ് ബൈ ഡി ടി ആണ് ഫസ്റ്റ് ഓർഡർ ആണ് രണ്ടാമത്തെ ഓർഡർ ഡി സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയർ ഉണ്ട് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓർഡർ ആണ് അപ്പോൾ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സെക്കൻഡ് ഓർഡർ ആണ് അതുകൊണ്ട് ഓർഡർ എന്ന് പറയുന്നത് ഇവിടെ എന്താണ് 2 ആണ് അല്ലേ അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ 2 എന്നാണ് കിട്ടുക ഇനി നോക്കുക ഇതിൻ്റെ പവർ 4 ആണ് പക്ഷേ നമ്മൾ ഡിഗ്രി എടുക്കുമ്പോൾ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ പവർ വേണം എടുക്കാനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആക്ച്വലി നമുക്ക് പവർ തന്നിട്ടില്ല പക്ഷേ പവർ നമുക്ക് എന്താണെന്ന് പറയാം പവർ 1 ആണ് എന്ന് പറയാനായിട്ട് പറ്റും അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ 1 എന്നാണ് എടുക്കേണ്ടത് അപ്പോൾ നോക്കുക ഒന്നുകൂടെ പറയാം ഇവിടെ നമ്മൾ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ടേമിൻ്റെ പവറിനെയാണ് ഡിഗ്രി എന്ന് എടുക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഓർഡർ 2 എന്നും ഡിഗ്രി 1 എന്നും നമ്മൾ എടുക്കുന്നത് നാലാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ തന്നിരിക്കുന്നത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് കോസ് ഡി വൈ ബൈ ഡി എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നാണ് ഹയസ്റ്റ് ഓർഡർ നോക്കുമ്പോൾ അത് 2 ആണ് അതുകൊണ്ട് ഓർഡർ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ 2 എന്നാണ് കിട്ടുക ഇവിടെ നമുക്ക് പവർ 2 ഉണ്ട് അത് ഓക്കെ പക്ഷേ ഇവിടെ നോക്കുക കോസിനകത്ത് ഡി വൈ ബൈ ഡി എക്സ് വന്നിട്ടുള്ളത് കൊണ്ട് ഡിഗ്രി നമുക്ക് എഴുതാനായിട്ട് പറ്റില്ല അതുകൊണ്ട് നമ്മളിവിടെ ഡിഗ്രി എന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻഡ് എന്നാണ് പറയുക അപ്പോൾ നോക്കി ഓർഡർ 2 ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് എന്നുമാണ് നാലാമത്തേൻ്റെ ആൻസർ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ തന്നിരിക്കുന്നത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് 3x പ്ലസ് സൈൻ 3x എന്നാണ് അപ്പോൾ അവിടെ ആകെ ഒരു ഡെറിവേറ്റീവ് ടേം മാത്രമേ ഉള്ളൂ അതെന്താണ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ് അതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 2 ആണ് അതുകൊണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡറും 2 എന്ന് തന്നെയാണ് കിട്ടുക ഇവിടെ നമുക്ക് സൈനും കോസും ഉണ്ട് പക്ഷേ സൈൻ 3x കോസ് 3x ആണ് അല്ലേ അവിടെ സൈനിൻ്റെയും കോസിൻ്റെയും അകത്ത് ഡെറിവേറ്റീവ്സ് ഒന്നും വന്നിട്ടില്ല അതുകൊണ്ട് ഡിഗ്രി കണ്ടുപിടിക്കാനായിട്ട് പറ്റും തൊട്ട് മുമ്പ് ചെയ്തതിൻ്റെ അകത്ത് കോസ് ഓഫ് എന്ന് പറയുന്ന ഡെറിവേറ്റീവിൻ്റെ ടൈം വന്നാലാണ് ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് ഇവിടെ അങ്ങനെയല്ല ഡിഗ്രി ഉണ്ട് അപ്പോൾ ഈ ടൈമിൻ്റെ പവർ എന്തോ അതിനെയാണ് ഡിഗ്രി എന്ന് വിളിക്കുക അപ്പം നോക്കിയപ്പോൾ പവർ 1 ആണ് അതുകൊണ്ട് ഈ കേസിൽ ഡിഗ്രി ആണ് നമുക്ക് എഴുതേണ്ടത് ആറാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ് വൈ ട്രിപ്പിൾ ഡാഷ് ടു ദ പവർ 2 പ്ലസ് വൈ ഡബിൾ ഡാഷ് ക്യൂബ് പ്ലസ് വൈ ഡാഷ് ടു ദ പവർ 4 ദെൻ വൈ റേസ് ടു 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നാണ് അപ്പോൾ ഹയ്യസ്റ്റ് ഓർഡർ നോക്കുമ്പോൾ നമുക്കത് തേർഡ് ഓർഡർ ആണ് എന്ന് മനസ്സിലായി അതുകൊണ്ട് ഇവിടെ ഓർഡർ 3 ആണ് ആ ടേമിൻ്റെ പവർ എന്തോ അതാണ് ഡിഗ്രി എന്ന് പറയുന്നത് അതുകൊണ്ട് ഇവിടെ ഡിഗ്രി 2 എന്നുമാണ് നമുക്ക് കിട്ടുന്നത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ തന്നിരിക്കുന്നത് വൈ ട്രിപ്പിൾ ഡാഷ് പ്ലസ് 2y ഡബിൾ ഡാഷ് പ്ലസ് വൈ ഡാഷ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നാണ് അപ്പോൾ ഹയസ്റ്റ് ഓർഡർ നോക്കിയപ്പോൾ അത് തേർഡ് ഓർഡർ ആണ് സോ ഓർഡർ ഇസ് 3 എന്ന് എഴുതാനായിട്ട് പറ്റി
അതിൻ്റെ പവർ അല്ലേ, ആ ടൈമിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇവിടെ വണ് തന്നെയാണ്. സോ ഡിഗ്രി വൺ എന്നാണ് ഇവിടെ കിട്ടുക. അപ്പോൾ നോക്കി ഇപ്പോൾ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഓർഡർ ത്രീയും ഡിഗ്രി വൺ എന്നുമാണ് നമുക്ക് കിട്ടുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ തന്നിരിക്കുന്നത് വൈ ഡാഷ് പ്ലസ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് എന്നാണ്. അപ്പോൾ നോക്കി ഇപ്പോൾ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ, അതുകൊണ്ട് ഓർഡർ വൺ ആണ്. ആ ടൈമിൻ്റെ പവർ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? വൺ തന്നെയാണ്. അപ്പോൾ ഇവിടെയും ഓർഡർ വൺ ആൻഡ് ഡിഗ്രി വൺ എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് വൈ ഡബിൾ ഡാഷ് പ്ലസ് വൈ ഡാഷ് സ്ക്വയർ പ്ലസ് ടു വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ എന്നാണ്. അപ്പോൾ ഇവിടെ ഹയസ്റ്റ് ഓർഡർ നോക്കുമ്പോൾ സെക്കൻഡ് ഓർഡർ ആണ് അല്ലേ. അപ്പോൾ ഓർഡർ ടു എന്നാണ് നമുക്ക് കിട്ടുക. അതിൻ്റെ പവർ എഴുതണം എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? വൺ ആണ്. അപ്പോൾ ഇത് എഴുതുകയാണെങ്കിൽ വൈ ഡബിൾ ഡാഷ് ടു ദ പവർ വൺ പ്ലസ് വൈ ഡാഷ് സ്ക്വയർ പ്ലസ് ടു വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ ഫോമിലാണ്. ഇവിടെയാണ് പവർ വൺ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡിഗ്രി എന്ന് പറയുന്നതും വൺ എന്ന് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. പത്താമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് വൈ ഡബിൾ ഡാഷ് പ്ലസ് ടു വൈ ഡാഷ് പ്ലസ് സൈൻ വൈ ദാറ്റ് ഇസ് ഈക്വൽ ടു സീറോ എന്നാണ്. ഹയസ്റ്റ് ഓർഡർ നോക്കുമ്പോൾ സെക്കൻഡ് ഓർഡർ ആണ്. സോ ഓർഡർ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ടു എന്ന് പറഞ്ഞു. ആ ടൈമിൻ്റെ പവർ അല്ലേ. അപ്പോൾ ആ ടൈമിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വൺ ആണ്. സോ ഓർഡർ ടു എന്നും ഡിഗ്രി വൺ എന്നുമാണ് ഇവിടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടുക. ഇവിടെ സൈൻ വൈയുടെ ടേം ഉണ്ട്, കുഴപ്പമില്ല. സൈൻ ഓഫ് ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് ആയിട്ട് വരുള്ളൂ. സൈൻ വൈയോ സൈൻ എക്സോ സൈൻ ടു എക്സോ ഒക്കെ വന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഡിഗ്രി കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഓർഡർ ടുവും ഒപ്പം ഡിഗ്രി വൺ എന്ന് നമ്മളിവിടെ പറയുന്നത്. പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ നമ്മളോട് ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഡിഗ്രി നോക്കുമ്പോൾ ഇവിടെ സൈൻ ഓഫ് ഡിവൈഡ് ബൈ ഡി എക്സ് എന്നൊരു ടേം വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ അകത്ത് ഡെറിവേറ്റീവിൻ്റെ ടേം വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ ഡി നോട്ട് ഡിഫൈൻഡ് എന്നാണ് ക്വസ്റ്റ്യൻ നമ്പർ 11 ആൻസർ. ഈ എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12 ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്താണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അവിടെ നോക്കിയപ്പോഴും നമുക്ക് ഡെറിവേറ്റീവ്സിൻ്റെ രണ്ട് ടേം ഉണ്ട്. ഒന്ന് ഡി സ്ക്വയർ വൈ വൈ ഡി എക്സ് സ്ക്വയറും അടുത്ത് ഡി വൈ വൈ ഡി എക്സുമാണ്. അപ്പോൾ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഏതെന്ന് ചോദിച്ചാൽ ഡി സ്ക്വയർ വൈ വൈ ഡി എക്സ് സ്ക്വയർ ആണ്. അതുകൊണ്ട് ഓർഡർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ടു എന്നാണ് നമുക്ക് കിട്ടുക. എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ നോക്കുക, ഈ എക്സസൈസിൽ നമുക്ക് 12 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. അവിടെ നമ്മളോട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡറും അപ്പം ഡിഗ്രിയും കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് വരുമ്പോൾ അതാണ് ആ ഓർഡറാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്നാണ് നമ്മൾ പഠിച്ചത്. ആ ഓർഡറിൻ്റെ പവർ അല്ലെങ്കിൽ ആ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ടേം വരുന്നതിൻ്റെ പവറിനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നും പറയുക. അവിടെ ഓർത്തിരിക്കേണ്ടത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ അകത്ത് ഡെറിവേറ്റീവ്സ് വരുമ്പോൾ മാത്രം ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് എന്നുമാണ് നമ്മളവിടെ പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ